ഇന്നലെ ബി ബി സി വളരെ ഹൃദയസ്പർശിയായ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു. ലണ്ടനിലെ ഏറ്റവും പഴയ മലയാളി അസോസിയേഷനായ മലയാളി അസോസിയേഷൻ ഓഫ് യു കെ എന്ന് പറയുന്ന ഈസ്റ്റ് ലണ്ടൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മലയാളി സംഘടനയുടെ നേതൃത്വത്തിൽ അവിടെ ഭക്ഷണം വിതരണം ചെയ്യുന്ന ക്യൂ ആണ് ബി ബി സി കാണിച്ചിരുന്നത്. അവിടെ ആ ക്യൂവിൽ ഒരു നീണ്ട നിര കാണിച്ചു. ആ നീണ്ട നിര കാണിച്ചിട്ട് ഇതെല്ലാം പോസ്റ്റ് ഓഫീസിൽ ക്യൂ നിൽക്കുന്നതല്ല, ഇത് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്നതാണ് എന്ന് പറഞ്ഞാണ് വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നത്. കേരളത്തിൽ നിന്ന് അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന്, ഇന്ത്യയുടെ ഉപദേശത്തിൽ നിന്നുമൊക്കെ വിദ്യാഭ്യാസം നേടാൻ വേണ്ടി, അതുപോലെ ഉന്നത വിദ്യാഭ്യാസം നേടാൻ വേണ്ടി, എഞ്ചിനീയറിങ് അതുപോലെ എം ബി ബി എസ് അങ്ങനെയുള്ള വലിയ നിലയിലുള്ള വിദ്യാഭ്യാസം നേടാൻ വേണ്ടി യു കെയിൽ 38,000 pounds വരെയുള്ള ഒരു വർഷത്തേക്ക് ഫീസ് കൊടുത്തുകൊണ്ട് വന്ന വിദ്യാർത്ഥികളാണ് ആ ക്യൂവിൽ നിൽക്കുന്നത്. അവർക്ക് ഭക്ഷണമില്ല, അവർക്ക് തിരിച്ച് ഇന്ത്യയിൽ പോകാനും കഴിയാത്ത സ്ഥിതിഗതികളാണുള്ളത്. ഇവരുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് പല ആളുകളും വീഡിയോയിലൂടെ ഇവരുടെ പ്രശ്നങ്ങൾ പറയുകയും ലോക്കലിലെ ഇവർ താമസിക്കുന്ന മലയാളി പ്രദേശങ്ങളിൽ ലോക്കലിലുള്ള മലയാളി സംഘടനകളെല്ലാം ഇവരെ സഹായിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇവർ നിലനിന്ന് പോകുന്നത്. ഇവരെ ഈ മലയാളി അസോസിയേഷൻ യു കെ എന്ന് പറയുന്ന ഈസ്റ്റ് ലണ്ടനിലെ സംഘടന, അവർ ആദ്യമായി ഈ മാർച്ച് അവസാനം ഇങ്ങനെയൊരു ഫുഡ് ബാങ്ക് സംഘടിപ്പിച്ചപ്പം 40 ആളുകൾക്കാണ് ആദ്യമായി കൊടുത്തതെങ്കിൽ ഇന്നലെ അവസാനത്തെ ഫുഡ് ബാങ്കിൽ 400-ഓളം ആളുകളാണ് ക്യൂവിൽ ഉണ്ടായിരുന്നത്. 7 pounds വരുന്ന ഏകദേശം പാലും ബ്രെഡും ഒക്കെ ആയിട്ടുള്ള സാധനങ്ങളാണ് ഒരു കിറ്റായി അവർക്ക് കൊടുത്തത്. അവർക്ക് 2-3 ദിവസം അതുകൊണ്ട് ജീവിച്ചു പോകാൻ കഴിയുമെന്നാണ് ഈ സംഘടനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ശ്രീജിത്ത് ശ്രീധരൻ ഇന്നലെ ബി ബി സിയോട് പറഞ്ഞത്. അദ്ദേഹത്തോട് ഞാനിന്ന് രാവിലെ സംസാരിച്ചപ്പോൾ ആ സംഘടനയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം എന്നോട് വിശദീകരിക്കുകയും ചെയ്തു. അദ്ദേഹം പറയുന്നത് 1930 വി കെ കൃഷ്ണമേനോൻ ഇംഗ്ലണ്ടിൽ പഠിക്കാൻ വന്ന സമയത്താണ് ഈ ഇങ്ങനെയൊരു മലയാളി സംഘടന രൂപപ്പെടുന്നത്. പിന്നീട് അത് കുറച്ചു കാലം പ്രവർത്തന രഹിതമായിരുന്നു. 1974 വീണ്ടും അത് സജീവമായി പ്രവർത്തനം ആരംഭിച്ചു. അങ്ങനെ ആ പ്രവർത്തനം ആരംഭിച്ച സംഘടനയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ ഫുഡ് വിതരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ കഴിഞ്ഞ ഫ്ലഡിൻ്റെ കാലഘട്ടത്തിൽ 50 lakh rupees പിരിച്ചിരുന്നു. അതിൽ 25 lakh rupees മാത്രമാണ് ചെലവാക്കിയിട്ടുള്ളത്. ബാക്കി 25 lakh rupees അവരിൽ ബാക്കിയുണ്ടായിരുന്നു. ആ 25 lakh rupees ഇൽ നിന്ന് ഇപ്പോൾ ഈ കൂടി ആളുകൾ വരുമ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ആ പണം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൂടാതെ ഈ പ്രവർത്തനങ്ങൾ കണ്ട് കുറേയേറെ ആളുകൾ അവർ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, അത്തരത്തിൽ ഈ എല്ലാ തിങ്കളാഴ്ചയും ഇങ്ങനെ 400-ഓളം പേർക്ക് ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്യാൻ കഴിയുന്നുണ്ട്. അതുപോലെ വെള്ളിയാഴ്ച, കഴിഞ്ഞ 2-3 വെള്ളിയാഴ്ചകളായി അവർ ഇഫ്താർ പാർട്ടി നടത്തുന്നുണ്ട്. വെള്ളിയാഴ്ചകളിൽ അന്ന് ഭക്ഷണം കുക്ക് ചെയ്ത് ആളുകൾ കൊടുക്കുന്നു. പഴയ സംഘടനയുടെ പ്രതിനിധികൾ എന്നുള്ള നിലയിൽ അവിടെ ഒരുപാട് പ്രായമായ മനുഷ്യരുണ്ട്. അവരെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ആർട്സ് അതുപോലെ തന്നെ സ്പോർട്സ് ആക്ടിവിറ്റീസൊക്കെ ഈ സംഘടനയുടെ പേരിൽ നടത്തുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വളരെ രജിസ്റ്റേർഡായി വളരെ സിസ്റ്റമാറ്റിക്കായി പ്രവർത്തിക്കുന്ന ഈ സംഘടനയുടെ സഹായമാണ് ഈസ്റ്റ് ലണ്ടനിലെ ബഹുഭൂരിപക്ഷം വരുന്ന വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ സന്തോഷപ്രദമായ കാര്യമാണ്. ഇപ്പോൾ യു കെയുടെ എല്ലാ സ്ഥലത്തും കൂടെ ഏകദേശം 3000-ഓളം മലയാളി വിദ്യാർത്ഥികൾ തന്നെ, അല്ലെങ്കിൽ മലയാളികളും അല്ല ഇന്ത്യൻ വിദ്യാർത്ഥികളും ഏകദേശം 3000-ഓളം ഉണ്ടെന്നാണ് കണക്ക് ശരിയാണോ എന്ന് എനിക്കറിയില്ല കിട്ടുന്ന വിവരങ്ങൾ. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ എല്ലാം തന്നെ ഇന്ന് ഈ റൂമിൽ അടച്ചിട്ടിരിക്കുന്ന അവസ്ഥയാണുള്ളത്. അവർക്ക് വാടക കൊടുക്കാൻ നിവൃത്തിയില്ല. പല ആളുകളോടും വളരെ ആളുകളും ഇന്ന് വാടക കൊടുക്കാത്തതുകൊണ്ട് ഇറങ്ങി കൊടുക്കണമെന്ന് പറയുന്ന അവസ്ഥയുണ്ട്. നിയമാനുസരണം അത് ചെയ്യാൻ പാടില്ലെന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഭക്ഷണമില്ല, ഭക്ഷണമില്ല എന്ന് പറഞ്ഞാൽ ഇവർ മിക്കവാറും ഈ മാക്ഡൊണാൾഡ്, KFC അതുപോലെയുള്ള ചെറിയ ഷോപ്പുകൾ ഇവിടെയൊക്കെയാണ് ഇവർ ജോലിക്ക് പോയി അവരുടെ അന്നത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പണം കണ്ടെത്തിയിരുന്നത്. അവർക്ക് ഇപ്പം അതിനുള്ള പണം കണ്ടെത്താൻ കഴിയുന്നില്ലെന്ന് മാത്രമല്ല, പല ആളുകൾക്കും കോവിഡ് ബാധിച്ച് വീട്ടിലിരിക്കുന്നു. ഇനി ഒരു ജോലിക്ക് പോകണമെങ്കിൽ തന്നെ ട്രാൻസ്പോർട്ടിംഗ് സിസ്റ്റം ഇല്ല, ബസ്സിൽ കയറി പോകണം. അപ്പോൾ പലർക്കും ഈ ബസ്സിൽ കയറി പോയത് കൊണ്ടാണ് 1-2 പേർക്ക് കോവിഡ് ബാധിച്ചതെന്നുള്ള ഭയപ്പാടുള്ളവരുണ്ട്. അതുപോലെ ഇവർക്ക് നാട്ടിൽ പോകാൻ ഒരു മാർഗമായി. മാർച്ച് മാസം 22-ാം തീയതിയാണ് ഫ്ലൈറ്റ് ക്ലോസ് ചെയ്തത്. അതിന് 2-3 ദിവസം മുമ്പ് മാത്രമാണ് ഇവർക്ക് ഇത് ക്ലോസ് ചെയ്യുന്നുള്ള വിവരം കിട്ടിയത്. അതിനിടയിൽ ടിക്കറ്റ് ചാർജ് 300 pounds ആയിരുന്നു, 2000 pounds വരെ വർദ്ധിപ്പിച്ചെന്നും അതുകൊണ്ട് അവർക്ക് പല ആൾക്കും പോകണമെന്ന് ആഗ്രഹമുണ്ടായിട്ട് പോലും പോകാൻ കഴിഞ്ഞില്ല.
അവർക്ക് ഇപ്പോൾ തിരിച്ചു പോകുന്നതിന് വേറൊരു പ്രസിദ്ധിയുണ്ട്. മിക്കവാറും പേരുടെ എല്ലാം വിദ്യാഭ്യാസ ഈ കോഴ്സുകൾ ഈ ഏപ്രിൽ മാസം തീർന്നു, അവർക്ക് ഫർദർ സ്റ്റഡിയുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം തിരിച്ചു പോയാൽ, നാട്ടിൽ തിരിച്ചു പോയാൽ ഇനി ഇങ്ങോട്ട് തിരിച്ച് വീണ്ടും വന്നവരുടെ കോഴ്സ് പൂർത്തിയാക്കാൻ കഴിയുമോ എന്നുള്ള സംശയമുണ്ട്. അതുവരെ ഇന്നലെ ഒരു സംഭവം കേട്ടതെന്ന് വെച്ചാൽ, ഒരു വിദ്യാർത്ഥി ഇവിടുത്തെ വീരേന്ദ്ര ശർമ്മ എന്ന് പറഞ്ഞ എം ബി എ വിളിച്ചിട്ട്, ഇന്ത്യൻ ഒറിജിനായിട്ടുള്ള എം ബി ആണ്, അദ്ദേഹത്തെ വിളിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഈ ബുദ്ധിമുട്ടുകൊണ്ട് അദ്ദേഹം ആത്മഹത്യയ്ക്ക് വരെ ശ്രമിച്ചു എന്നുള്ളൊരു വാർത്തയാണ് ഗാർഡിയൻ പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇവരുടെ ഒരവസ്ഥ വളരെ ദയനീയമായിരിക്കുന്നു. ഇവർ പക്ഷേ മലയാളി കമ്മ്യൂണിറ്റികളൊക്കെ തന്നെ എല്ലാ പ്രദേശത്തും ഇവരെ സഹായിക്കുന്നുണ്ട് എന്നുള്ള നിലയ്ക്കാണ് ഇവരിപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗവൺമെൻറ് നോർക്കയിൽ തിരിച്ചു പോകാനുള്ളവരുടെ രജിസ്ട്രേഷൻ നടത്തിയപ്പോൾ 1800 പേരെ മറ്റു ഇവിടെ രജിസ്റ്റർ ചെയ്തിരുന്നതാണ് എനിക്ക് കിട്ടിയ വിവരം. അതുപോലെ തന്നെ അതിപ്പോൾ നോർക്കയിൽ പോരാ, എംബസിയുടെ സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്യണം തിരിച്ചു പോകാനുള്ളവർ എന്ന് പറയുന്നുണ്ട്. അവർ എല്ലാ സ്ഥലത്തും പോകാൻ താല്പര്യമുള്ളവർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത്തരം ഒരു ഏറ്റവും മലയാളി സമൂഹത്തിൽ, പ്രത്യേകിച്ച് മലയാളി സമൂഹത്തിൽ ഏറ്റവും വളർണബിളായി നിൽക്കുന്ന വിഭാഗം എന്ന് പറയുന്നത്, ആശങ്കപ്പെടേണ്ട രീതിയിൽ നിൽക്കുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് ഇവിടുത്തെ വിദ്യാർത്ഥികളാണ്. അപ്പോൾ ആ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളിൽ എത്രയും പെട്ടെന്ന് ഇന്ത്യ ഗവൺമെൻറ്റും മറ്റാളുകളും ഇടപെടേണ്ട ഒരു അനിവാര്യതയുണ്ട്. അതിൻ്റെ കാരണം അവർക്ക് വേറെ ഓപ്ഷൻസുകളില്ല. അതുകൊണ്ട് തന്നെ അവരെ സഹായിക്കാൻ വേണ്ടി എല്ലാവരും രംഗത്ത്. ഇവരുടെ പ്രശ്നങ്ങൾ ഇവിടുത്തെ ഇന്ത്യൻ വംശനായിട്ടുള്ള എം ബി വീരേന്ദ്ര ശർമ്മ തന്നെ ഇവിടുത്തെ എഡ്യൂക്കേഷൻ സെക്രട്ടറി അറിയിക്കുകയും, അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഇന്ത്യൻ സ്റ്റുഡൻസ് അസോസിയേഷനും അതുപോലെ തന്നെ ആംഗ്ലോ ഇന്ത്യൻ സ്റ്റുഡൻസ് അസോസിയേഷനും ഒക്കെ ഇവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ലോക്കലിൽ ഇവരെ സഹായിക്കാനൊക്കെ മുതിരുന്നുണ്ട്. അല്ലാതെ മറ്റൊരു വിഭാഗത്തിൻ്റെ പ്രശ്നങ്ങൾ കൂടി ഉള്ളതെന്ന് വെച്ചാൽ, ഇവിടെ ഈ പലപ്പോഴും വലിയ ചതിയിൽ വന്ന് പെട്ടിട്ടുള്ള ആളുകളുണ്ട്. പുറത്ത് പറയാൻ പറ്റാത്ത ചതിയിൽപ്പെട്ട് ഇവിടെ യു കെയിൽ വന്നിട്ടുള്ളവരുണ്ട്. 10,00,000 രൂപ കൊടുത്ത് വിസിറ്റിംഗ് വിസയിൽ വന്നിട്ട് യാതൊരു ഡോക്യുമെൻസും ഇല്ലാതെ ഈ ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞ നിലയിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കും ഇന്നിപ്പോൾ ജോലി ഇല്ലാതെ വളരെ പെട്ടെന്നായിരിക്കും. അവർക്കിത് പുറത്ത് ഇറങ്ങി അവരെ ഇത് നടക്കത്തുമില്ല. കാരണം പോലീസ് പിടിച്ചാൽ അവർ തിരിച്ചയക്കും. അവർ ഈ തട്ടിപ്പിൽ വന്നേക്കുന്ന ആളുകളാണ്. ആ തട്ടിപ്പിൽ വന്നേക്കുന്ന അതിനുവേണ്ടി വരെ ഗ്യാങ് തന്നെ ലണ്ടനിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ഈ ശ്രീജിത്ത് എന്നോട് പറഞ്ഞത്. പലപ്പോഴും ഇവർ ഈ ഇങ്ങനെ വരുന്ന ആളുകൾ എവിടെയെങ്കിലും ഒരു 5-8 പേർ ഒരുമിച്ച് താമസിക്കും. അവർ ജോലി ചെയ്ത് കിട്ടുന്ന പൈസ ചെറുതായിട്ട് നാട്ടിലേക്ക് അയക്കും. ഇവർ പോകുന്ന ഒരു നിയമാനുസൃതമായ ജോലിക്കൊന്നും ഇവർക്ക് പോകത്തില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ, അല്ലാത്ത ഈ മലയാളികൾ നടത്തുന്ന, പാകിസ്ഥാനികൾ നടത്തുന്ന, അതുപോലെ തന്നെ ഉള്ള കടകളിലൊക്കെ ക്യാഷ് ഇൻ ഹാൻഡിന് ജോലി ചെയ്യും. അവർ വളരെ ദാരിദ്ര്യത്തിലാണ്. അതുപോലെ തന്നെ ഈ എന്നോട് ഈ ശ്രീജിത്ത് തന്നെ പറഞ്ഞത്, പല ആളുകളും ഈ മലയാളികൾ പോലും ഇത്ര ആളുകളെ വിളിച്ച് ജോലി ചെയ്യിപ്പിച്ചിട്ട് പൈസ കൊടുക്കാതിരിക്കുക കൂടെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങൾ പോലും ഉണ്ട്. ഇങ്ങനത്തെ ചതിയിൽപ്പെട്ട ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നുണ്ട്. അവരും ഇത്തരം ചതി കുടികളിൽ പെടരുത്. നിങ്ങൾ യഥാർത്ഥ നിങ്ങളുടെ ജോലിയെ സംബന്ധിച്ചും നിങ്ങളുടെ ഇവിടെ ഒരു ഹോട്ടലിൽ ഒരു ദിവസം എന്നോട് ഒരാൾ വിളിച്ച് ചോദിച്ചു, ഒരു ഹോട്ടലിൽ അയാൾക്ക് ജോലി കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് വന്നു, മാരിയറ്റ് ഹോട്ടലിൽ മറ്റേ, അങ്ങനെ ഒരു സംഭവം ഉണ്ടോയെന്ന് ചോദിച്ച് അന്വേഷിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു സംഭവമില്ല. അപ്പോൾ അങ്ങനത്തെ ചതിയിൽ നാട്ടിൽ നിന്ന് ജോലി കിട്ടുമെന്ന് പറഞ്ഞ ആൾക്കാർ വരുന്നുണ്ട്. അവരൊക്കെ ഇങ്ങനെ തിരിച്ചു പോകാൻ നിവൃത്തിയില്ല, അതിലെ പതുങ്ങി നടക്കുന്നുണ്ട്. ഒരുതരം അടിമത്തം, ഒരു മോഡേൺ അടിമത്തമായി ജോലി ചെയ്യുന്നുണ്ട്. അത് ഈ മലയാളികളും പാകിസ്ഥാനികളും ഒക്കെ അടങ്ങുന്ന ആളുകളാണ് അത്തരം ആളുകളെ അടിമകളാക്കി സൂക്ഷിക്കുന്നത്. അത്തരം ആളുകളും വലിയ കഷ്ടപ്പാടിനും ബുദ്ധിമുട്ടിലുമാണ്. അങ്ങനത്തെ ആളുകളും ഈ ഭക്ഷണത്തിന് വേണ്ടി വിഷമിക്കുന്നുണ്ട്. അവർക്ക് ഇത് പുറത്ത് പറയത്തില്ലാത്ത സ്ഥിതിയാണുള്ളത്. എന്താണെങ്കിലും ഈ ദയനീയാവസ്ഥയിൽ ഈ വിദ്യാർത്ഥികളോടും ഇത്തരം ആളുകളോടും എന്തായാലും മലയാളി സംഘടനകളെല്ലാം കാരണം കാണിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ സർക്കാർ എത്രയും പെട്ടെന്നൊരു നടപടി സ്വീകരിക്കും എന്ന് വിചാരിക്കുന്നു. നന്ദി. ടോം ജോസ് ഡീമ്പാട്.